എല്ലാവർക്കും സാദര നമസ്കാരം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, സമുദ്രവും അതിലുണ്ടാകുന്ന ചെറിയ കുമളകൾ പോലെയാണ് ജീവാത്മാവ് എന്നാണ് ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു കുമള, ആ കുമളയ്ക്ക് സ്വന്തമായി നിലനിൽപ്പില്ല, അതിൻ്റെ കടലാണ്, ആ സമുദ്രമാണ് അതിൻ്റെ ആധാരം. നമ്മളുടെ എല്ലാം, നമ്മൾ ആ കുമളകളാണ്. സമുദ്രം ആ കുമള പോയാൽ, അതങ്ങ് പോയാൽ അത് സമുദ്രമാണ് എന്നൊരു ഭാവം, അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഉറച്ചാൽ അതാണ് ഈശ്വരനിലേക്കുള്ള, ആ ഈശ്വരൻ പദത്തിൽ എത്തിച്ചേരുക. അതിനായിട്ടാണ് ഈ സാധനകളും ജപവും ഈ പാരായണവും ഇതെല്ലാം നടത്തുന്നത്, ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ്. രാമായണവും നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ജീവാത്മാവാണെന്നുള്ള ഭാവം മാറി ആ പരമാത്മ വസ്തുവാണ് എന്ന് തിരിച്ചറിയാനായിട്ടാണ് ഇന്നിവിടെ നമ്മെ രാമായണത്തിൻ്റെ കഥ പറഞ്ഞു തരുന്നത്, തടകാവധം ആ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് ഏറ്റവും ആദരണീയനായിട്ടുള്ള മധുചേട്ടനാണ്. മധുചേട്ടനെ ഞാൻ ഈ വേദിയിൽ ആരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്നേഹം, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെയല്ല, അതെങ്ങനെ വേണം എന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന, കാണിച്ചു തരുന്ന, വ്യക്തമാക്കി തരുന്ന ഒരു മഹാത്മാവാണ്. മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. 8 മണി സമയത്ത് മധുചേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ 100 പ്രാവുകൾ അവിടെ ഉണ്ടാവും. അവർക്ക് ഗോതമ്പ് കൊടുക്കാനായിട്ട് തന്നെ മധുചേട്ടൻ റേഷൻ എല്ലാ മാസവും നല്ലൊരു തുകയ്ക്കുള്ള റേഷൻ മേടിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ജീവികളെയും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നമ്മെ കാണിച്ച് പഠിപ്പിച്ചു തരുന്ന ആ മഹത് വ്യക്തിയെ ഈ വേദിയിലേക്ക് ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. അതോടൊപ്പം വിശ്വനാഥൻ നമ്പൂതിരി സാറ്, മറ്റ് സജ്ജനങ്ങൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. തുടങ്ങാവല്ലേ? കേൾക്കാതിരുന്നു സെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം 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 കേൾക്കാം. ശരിയായിക്കോട്ടെ. ശ്രീരാമസമേതനായ ആഞ്ജനേയ സ്വാമിക്കും മഠാധിപതിക്കും പൂജനീയ വിശ്വനാഥൻ നമ്പൂതിരി സാറിനും എൻ്റെ വിനീത പ്രണാമം. സ്വാമിയാർ മഠത്തിൻ്റെ കാര്യദർശി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിക്കും, സാങ്കേതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ മഹേഷിനും, സർവോപരി ശ്രോതക്കളായി സന്നിഹിതരായിരിക്കുന്ന മഹാത്മാക്കളുടെ വാദങ്ങളിലും എൻ്റെ നമസ്കാരം. എനിക്കിന്നിവിടെ പറയാൻ തന്നിരിക്കുന്ന വിഷയം താടകാവധമാണ്. അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ഏതാണ്ട് 12 വരിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്. ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും അനായാസമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഓരോ വാക്ക് പറയുമ്പോഴും അതിൽ എന്തെങ്കിലുമെല്ലാം തെറ്റുകുറ്റങ്ങളോ അപാകങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സജ്ജനങ്ങളായ നിങ്ങൾ അതെന്നോട് ക്ഷമിക്കണം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. ഈ രാമായണത്തിലോ സംസ്കൃത ഭാഷയിലോ ഒന്നും എനിക്ക് വേണ്ടവണ്ണം ജ്ഞാനമൊന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ട് എന്തെങ്കിലും പഠിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ശ്യാമസ് സാർ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ദിവസവും ഇതൊന്ന് കേട്ട് നോക്കെന്ന് പറഞ്ഞ് ഞാനത് ശിരസാ വഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ വിഷയം കൂടെ തന്നെ പറയണമെന്ന് പറഞ്ഞു. ഞാനാകെ വിഷമവൃത്തത്തിലായിരിക്കുകയാണ്.
വിഷയത്തിലേക്ക് കടക്കാം. ഗംഗാനദിക്കരെ ഘോരമായ വനത്തിലെത്തിയപ്പോൾ കൗശികമുനി പറഞ്ഞു, രാമ, ഈ വനം ഭയങ്കരമാണ്. ഈ വനത്തില് താടക എന്ന നാമത്തിൽ ഒരു ഭയങ്കരി വാഴുന്നുണ്ട്. അവളെ പേടിച്ച് ഈ വനത്തിൽ കൂടി ആരും യാത്ര ചെയ്യാറില്ല. രാമ, അങ്ങ് താടകയെ കൊന്ന് ഈ വനം ജനയോഗ്യമാക്കണം. സ്ത്രീവധം പാപമാണെന്ന വിചാരം വേണ്ട. ദുഷ്ടനും ജനദ്രോഹികളുമായവരെ കൊല്ലുന്നത് ധർമ്മമാണ്, ധർമ്മപാലനമാണ്. രാമൻ അതനുസരിച്ച് ഒരു ചെറുഞാണുലിയിട്ടു. ആ ശബ്ദം കേട്ട താടക കോപിച്ച് വേഗത്തിൽ അവരെ രക്ഷിക്കാനായി പാഞ്ഞു വന്നു. രാമസായകമേറ്റ് നിശാചരി ദേഹം വെടിഞ്ഞു. അവൾ സുന്ദരിയായ ഒരു യക്ഷിയായി തീർന്നു. രാമനെ സ്തുതിച്ചു. രാമാജ്ഞയോടെ അവൾ ദേവലോകം പ്രാപിച്ചു. താടകാവസം അധ്യാത്മരാമായണത്തിൽ ഇത്രേ വിവരിച്ചിട്ടുള്ളൂ. എനിക്ക് അരമണിക്കൂർ എങ്ങനെയെങ്കിലും തികയ്ക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ മറ്റ് രാമായണങ്ങളൊന്ന് പരിശോധിക്കാനായിട്ട് നോക്കി. അതിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടി. അത് സജ്ജനങ്ങളുടെ മുമ്പിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണന്മാരുടെ വനയാത്രാവേളയില് ഗംഗാനദിക്കക്കരെ ഒരു ഘോരമായ വനമുണ്ട്. അവിടെ എത്തിയപ്പോൾ കൗശികമുനി പറഞ്ഞു, രാമ, ഈ വനം ഭയങ്കരമാണ്. ഈ വനപ്രദേശം ഒരു കാലത്ത് സർവൈശ്വര്യങ്ങളാലും സമ്പൽ സമൃദ്ധമായിരുന്നു. ദേവേന്ദ്രനാൽ പോലും പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. ആ രണ്ട് പ്രദേശങ്ങളായിരുന്നു മലദവും കുരുക്ഷവും. കാലാന്തരത്തിലെ ഒരു ഭയങ്കര രാക്ഷസി അവിടെ വന്നെത്തി. ആയിരം ആനകളുടെ ബലമാണ് അവൾക്കുണ്ടായിരുന്നത്. സുന്ദന്റെ ഭാര്യ. അല്ലടയ്ക്ക് ഇത് മാറിപ്പോയല്ലോ, കേൾക്കാൻ മതിരും സേ. ഹലോ ഹലോ, ഇവിടെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. പറഞ്ഞോളൂ, കേൾക്കാം. ശരിയായി. കാലാന്തരത്തിലെ ഒരു ഭയങ്കര രാക്ഷസി അവിടെ വന്നെത്തി. ആയിരം ആനകളുടെ ബലമാണ് അവൾക്ക്. ഭർത്താവിന്റെ പേര് സുന്ദൻ. അവരുടെ പുത്രനാണ് ഇന്ദ്രന് തുല്യം പരാക്രമശാലിയായ മാരീചൻ. ഇവരുടെ ഭരണം കൊണ്ട് ജനങ്ങളെല്ലാം പേടിച്ചോടി. അവിടെ നേതായാലും ആർക്കും ജീവിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യം ഇവരുണ്ടാക്കി. അധാർമികനായ ഏത് അതിശക്തനും ദയനീയമായ ഒരു നാശം ഒരിക്കലും ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യമാണ്. അതിനുള്ള കാരണം അവൻ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ. അധർമ്മചാരികളെ ഇല്ലാതാക്കുക രാമന്റെ ധർമ്മമാണ്. ദുഷ്ടചാരണിയായ താടകയെ വധിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിന് രാമൻ തന്നെ നിയുക്തനാകണം. ഋഷീശ്വരന്മാരുടെ കൽപ്പനയാണ്. അപ്പോൾ രാമനൊരു സംശയം. രാമൻ ചോദിച്ചു, മുനിശ്രേഷ്ഠ, യക്ഷർ ബലം കുറഞ്ഞവരാണല്ലോ എന്നാണല്ലോ പറയപ്പെടുന്നത്. പിന്നെങ്ങനെ അബലയായി യക്ഷി ആയിരം ആനകളുടെ ബലം ഹോഗിക്കുന്നു? വിശ്വാമിത്രൻ ആ രഹസ്യം മുനികുമാരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പണ്ട് സുകേതു എന്നു പേരുള്ള വലിയ ബലവാനായ ഒരു മഹായക്ഷൻ ഉണ്ടായിരുന്നു. അയാള് പുത്രനില്ലാത്ത ദുഃഖത്താല് സൽക്കർമ്മങ്ങൾ ചെയ്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ തുടങ്ങി.
അതിന്റെ ഫലമായിട്ട് ബ്രഹ്മദേവൻ സംപ്രീതനായി അയാൾക്കൊരു പുത്രിയാണ് നൽകിയത്. പുത്രനെ കൊടുത്തില്ല. അവളുടെ പേര് താടക. പ്രായമായപ്പോൾ സുന്ദരിയായ താടകയെ സുന്ദൻ എന്നയാൾ വിവാഹം കഴിച്ചു. കാലാന്തരത്തിലെ യക്ഷിയുടെ പുത്രനായി മാരീചനും ജന്മമെടുത്തു. അവനും ഒരു ശാപകുലമായിട്ട് രാക്ഷസനായിട്ട് തീർന്നു. അപ്പോഴാണ് സുന്ദൻ അഗസ്ത്യനാൽ കൊല്ലപ്പെടുന്നത്. അഹങ്കാരം മൂത്ത് സുന്ദൻ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം നശിപ്പിച്ചു. ഇതിൽ കലിവുണ്ട് ഭർത്താവിന്റെ മരണത്താൽ ക്രുദ്ധയായി തീർന്ന താടക മക്കളും ഒരുമിച്ച് വീണ്ടും അഗസ്ത്യാശ്രമം ആക്രമിക്കാൻ തുടങ്ങി. അഗസ്ത്യനെ കൊല്ലാൻ ശ്രമിച്ച് അവൾ ചാടിയെടുത്തു. അലറിയെടുത്ത് അവളെ, നീ രാക്ഷസിയായി തീരട്ടെ എന്ന് മഹർഷി ശപിച്ചു. മാരീചനെയും അതുപോലെ തന്നെ രാക്ഷസിയാക്കി. ഈ ശാപം സഹിക്കാനാവാതെ അവർ വീണ്ടും ആശ്രമത്തിന് ദ്രോഹം ചെയ്തുകൊണ്ട് മഹർഷിയും ആകെ സഖി വിട്ടു. മഹർഷി രാമനോട് ഉപദേശിച്ചു, രാമ, ദുർവൃത്തയും അതിഭയങ്കരിയും ദുഷ്ടപരാക്രമിയുമായ ഇവളെ നീ ഗോക്കളുടെയും ബ്രാഹ്മണരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊന്നൊടുക്കണം. ത്രിലോകത്തിലും നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഇവളെ കൊല്ലാനാവില്ല. സ്ത്രീവധം മരുതെന്നോർത്ത് അവളോട് കരുണ കാണിക്കുകയൊന്നും വേണ്ട. ചാതുവർണ്ണ നിയമം അനുസരിച്ച് രാജപുത്രന്മാർ ക്ഷത്രിയധർമ്മം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഗുരുവിന്റെ ഉപദേശം അനുസരിക്കാതിരിക്കാനായിട്ട് ശ്രീരാമചന്ദ്ര സ്വാമികൾക്ക് ആവില്ല. അതിനെ തുടർന്ന് തിന്മയോ നന്മയോ എന്തുമാകട്ടെ, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടി പാതക കൃത്യമോ സൽകൃത്യമോ ചെയ്യേണ്ടത് നല്ലവനായ രക്ഷകന്റെ കടമയാണ്. രാജ്യഭാരം നിറവേറ്റുന്നവർക്കിത് ശാശ്വതമായ ധർമ്മസംഹിതയുമാണ്. അധർമ്മത്തിൽ മുഴുകിയ ഇവളെ കാകുൽസ നീ കൊല്ലുക, ഇവളിൽ ധർമ്മമേ ഇല്ല. അതിന് സാധൂകരണമായിട്ട് മഹർഷി പല ഉദാഹരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും പറഞ്ഞു. പണ്ട് ഭൂമിയെ മുടിക്കാൻ ആഗ്രഹിച്ച വിരോചനപുത്രിയായ മന്ധര എന്നൊരുവളെ ദേവേന്ദ്രൻ കൊന്ന കഥ പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ ഉന്നതരും പുരുഷശ്രേഷ്ഠന്മാരുമായ മറ്റ് മഹാത്മാക്കളും അധർമ്മചാരണികളായ ദുർവൃത്തകളായ സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. അതിനാൽ രാജൻ, എന്റെ നിർദ്ദേശമനുസരിച്ച് ഒട്ടും ഭയം കാട്ടാതെ ഇവളെ നീ കൊല്ലുക. ധീരോചിതമായ മുനിവചനം കേട്ടിട്ട് തന്റെ കർത്തവ്യ നിർവഹണത്തിൽ തൽപരനും രാജകുമാരനുമായ രാമൻ കുപ്പകികളോട് ഇങ്ങനെ പറഞ്ഞു. പിതാവായ ദശരഥൻ അയോധ്യയിൽ വെച്ച് ഗുരുമധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞ അദ്ദേഹത്തിന്റെ വചനം തിരസ്കരിക്കാനാവുന്നില്ല. ഞാൻ ആ പിതാവിന്റെ വാക്കിനെയും ബ്രഹ്മവാദിയായ അങ്ങയുടെ ശാസനത്തെയും ശിരസ സ്വീകരിച്ച് തടകാവധമെന്ന ഉത്തമകർമ്മം തീർച്ചയായും നിർവഹിച്ചുകൊള്ളാം. ലോകത്തിന്റെയും ബ്രാഹ്മണരുടെയും നന്മയ്ക്കായി അപ്രമേയ പ്രഭാവനായ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഞാൻ ഒരുങ്ങുകയാണ്. അരിഭീഷണനായ രാമൻ ഇത് പറഞ്ഞുകൊണ്ട് വില്ലിന്റെ നടുവിൽ മുഷ്ടി ചേർത്ത് പിടിച്ച് ദിക്കുകൾ മുഴങ്ങുമാറ് ഉഗ്രമായ ഞാണൊലി പുഴക്കി. ഞാനൊലി കേട്ട മാത്രയിൽ താടകാവനത്തിലെ സർവരും പേടിച്ചരണ്ടു. താടകയാകട്ടെ അത് കേട്ടിട്ട് കോപം കൊണ്ട് മൂർച്ഛിച്ചവളായി തീർന്നു. ശബ്ദം കേട്ട് കുപിതയായ താടക ശബ്ദം പുറപ്പെട്ട ദിക്കിനെ ലക്ഷ്യമാക്കി പെട്ടെന്ന് ഓട്ടം തുടങ്ങി. കോപാക്രാന്തിയും വിരൂപിണിയും അസുരവദനയും ഭീമരൂപിണിയായ അവളെ കണ്ട്
രാമലക്ഷ്മണനോട് രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, ഈ യക്ഷിയുടെ പേടിപ്പെടുത്തുന്ന വിരൂപമായ ആകാരം, ഇവളെ കാണുമ്പോൾ തന്നെ ഭീരുക്കളുടെ ഹൃദയം പോലും തകരും. എതിരിടാനാവാത്ത വിധം മായാവൈഭവമുള്ള ഇവളെ ശ്രവണനാസികൾ മുറിച്ച് ഉടനെ തന്നെ ഞാൻ ഓടിക്കുന്നതാണ്. സ്ത്രീ സ്വഭാവത്തോടെ കാണപ്പെടുന്ന ഇവളെ കൊല്ലുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശക്തിയും യഥേഷ്ടം സഞ്ചരിക്കുന്നതിനുള്ള ഇവളുടെ കഴിവും നശിപ്പിച്ചാൽ മതിയെന്നാണ് എൻ്റെ വിചാരം, ലക്ഷ്മണൻ ആത്മഗതത്തോടെ പറഞ്ഞു. രാമൻ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കോപിച്ച് കൈകൾ ഉയർത്തിക്കൊണ്ട് രാമന് നേരെ അവൾ പാഞ്ഞെടുത്തു. അപ്പോൾ ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ അവളെ ഭത്സിക്കും മട്ടിൽ ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ജയവും സ്വസ്തിയും ഭവിക്കട്ടെ എന്ന് രാമലക്ഷ്മണന്മാരെ ആശംസിച്ചു. ഭയങ്കരിയായ താടക അവിടെ ഘോരമാവണ്ണം കാർമുകിൽ കണക്ക് കനത്തിൽ പൊടിപടലങ്ങൾ പറപ്പിച്ച് രാമലക്ഷ്മണന്മാരെ തെല്ലുനേരം സംഭീതരാക്കി. പിന്നീട് അവൾ വേഷം പകർന്ന് മായാരൂപിണിയായി കനത്ത വലിയ പാറക്കല്ലുകൾ പൊക്കി മഴ പെയ്യുമെണ്ണം രാമലക്ഷ്മണന്മാർക്കെതിരെ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. രാമൻ അന്നേരം അത്യധികം കോപിച്ചു. തുരുതുരാവർഷിക്കുന്ന കല്ലുകൾ രാമൻ അമ്പെയ്ത് തടഞ്ഞു. ഭയം നോടിയ അവളുടെ കരങ്ങൾ അസ്ത്രങ്ങൾ കൊണ്ട് രാമൻ മുറിച്ചു. കൈകൾ നഷ്ടപ്പെട്ട് ക്ഷീണിച്ച് അവശ്യയായി അടുക്കൽ കിടന്ന് അലമുറയിടുന്ന അവളുടെ മൂക്കും ചെവികളും ലക്ഷ്മണൻ കോപം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കാമരൂപിണിയായ അവളാകട്ടെ മായ കൊണ്ട് മോഹിപ്പിക്കുന്നവൾ പല രൂപങ്ങൾ കൈക്കൊണ്ടു. പെട്ടെന്ന് തന്നെ അവള് രാമലക്ഷ്മണന്മാരുടെ നയനപദത്തിൽ നിന്നും മായയാൽ മറഞ്ഞു. പിന്നീട് അവൾ പാറകൾ വിറക്കെടുത്തെറിഞ്ഞ് ഭീതി ഉളവാക്കിക്കൊണ്ട് രൂപമില്ലാത്തവളായി അവിടെയെല്ലാം നടന്നലഞ്ഞു. നാലുപാട് നിന്നും കല്ലുകൾ കുമാരന്മാർക്ക് ചുറ്റും വീഴുന്നത് കണ്ടപ്പോൾ തേജസ്വിയായ രാമനോട് വിശ്വാമിത്രൻ ഇങ്ങനെ പറഞ്ഞു, രാമ, നീ ഇവളോട് യാതൊരു ദയയും കാട്ടേണ്ട ആവശ്യമില്ല. ഇവൾ പാപശീലിയാണ്, ദുഷ്ടചാരിണിയാണ്. ഇവൾ യാഗം മുടക്കുന്നവളാണ്. മായാശക്തി കൊണ്ട് ഇവൾ ഇനി അധികം അക്രമം കാട്ടാതിരിക്കാൻ നീ സന്ധ്യയാകുന്നതിന് മുമ്പ് ഇവളെ വധിക്കണം. അതൊരു ഉപദേശമല്ലായിരുന്നു, നിർദ്ദേശം കൂടിയായിരുന്നു. യക്ഷസ്സുകൾക്ക് രാത്രികാലങ്ങളിലാണ് ശക്തി വർദ്ധിക്കുന്നത്. ഈ വാക്കുകൾ കേട്ട് ശബ്ദം പുറപ്പെടുന്ന സ്ഥലമറിഞ്ഞുകൊണ്ട് അവൾ എവിടെയെന്ന് മനസ്സിലാക്കി രാമൻ ആ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തു. അവളുടെ ആക്രമണത്തെ തടഞ്ഞു. അസ്ത്രങ്ങൾ കൊണ്ട് തടയപ്പെട്ട അവൾ മായാശക്തിയുള്ളവളായിത്തീർന്നു. അതീവ ബലമാണ് അവൾ രാമലക്ഷ്മണന്മാരുടെ നിരക്ക് അലറിപ്പാഞ്ഞു. അഗ്നിപാദം പോലെ പെട്ടെന്ന് അലറിയെടുത്ത് അവളെ രാമൻ വിരിമാറിൽ അമ്പെയ്ത് വീഴ്ത്തി. പിടഞ്ഞു വീണ് അവൾ മരിച്ചു. ഭീമാകാരിയായ അവൾ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ സ്തുതിക്കുകയായിരുന്നു. കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് രാമന്റെ പ്രവൃത്തിയെ ശ്ലാഘിച്ചു. ദേവന്മാരും അതുപോലെ തന്നെ. സഹസ്രനയനായ ദേവേന്ദ്രനും ദേവന്മാരും ഒരുമിച്ചുകൂടി ആനന്ദാതിരേകത്തോടെ വിശ്വാമിത്രനോട് ഇങ്ങനെ പറഞ്ഞു, മഹർഷിയെ, അങ്ങയ്ക്ക് മംഗളം. ഇന്ദ്രനും മരുത്തുക്കളും അടങ്ങിയ ഞങ്ങൾ എല്ലാവരും രാമന്റെ ഈ പ്രവൃത്തി കൊണ്ട് അനുഗ്രഹീതരായിരിക്കുന്നു. ശിഷ്യനായ രാമനിൽ അങ്ങ് അഭിമാനം കൊള്ളുക. അങ്ങ് പ്രജാപതിയായ പ്രശാശ്വന്റെ സത്യപരാക്രമങ്ങളും എല്ലാം കണ്ടിട്ടുള്ളതല്ലേ? അപ്പോഴേക്കും സന്ധ്യാസമയമായി. രാമൻ തറയെ വധിച്ചതിൽ മുനിസത്തമൻ അത്യധികം സന്തുഷ്ടനായി. രാമനെ നെറുകയിൽ തലോടി ചുംബിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു,
ശുഭദർശന, നമുക്ക് ഈ രാത്രി ഈ വനത്തിൽ കഴിച്ചിട്ട് നാളെ പ്രഭാതമാകുമ്പോൾ എൻ്റെ ആശ്രമത്തിലേക്ക് തിരിക്കാം. വിശ്വാമിത്ര വചനം കേട്ട് രാമൻ അത്യധികം സന്തുഷ്ടനായി. ആ രാത്രി മുനിയോടൊത്ത് അവർ താടകാവനത്തിൽ പാർത്തു. ശാപം നീങ്ങിയ ആ വനമാകട്ടെ അപ്പോൾ തന്നെ രമണീയത്വം കൈവരിച്ചു. അളകയുടെ പേർ പറ്റ ചൈത്രരഥമെന്ന ഉദ്യാനം പോലെ. ആ യക്ഷസുതയെ കൊന്നിട്ട് ദേവന്മാരാലും സിദ്ധഗണത്താലും നിരന്തരം പ്രശംസിക്കപ്പെട്ട രാമൻ മുനിയോടുകൂടി ആ രാത്രി നയിച്ച് അതിരാവിലെ വിളിച്ചുണർത്തപ്പെട്ടു. താടകാവസം ഇങ്ങനെയാണ്. വിശദമായി പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുന്നത്. ഇത്രയും കാര്യങ്ങളെ തടകാവതത്തെ കുറിച്ച് ഇത്ര വിശദീകരിച്ചാലും പറയാനുള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നിട്ടും അരമണിക്കൂർ ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഈ രാമായണ മാസത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് വിശ്വാസം നമ്പൂതിരി സാറിനോട് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. ഏതെങ്കിലും കാരണവശാല് ഭഗവത്സ്മരണ ഈ കർക്കിടക മാസത്തിൽ ഒന്ന് അയവെക്കാനായല്ലോ എന്നുള്ള സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. അതിന് എൻ്റെ ശ്രോതാക്കളായിട്ട് ഏതാനും പേരുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പരിമിതമായ അറിവ് വച്ചുകൊണ്ട് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനെങ്കിൽ പങ്കുവയ്ക്കാം, സമയമുണ്ട്. മധുചേട്ടാ നമസ്കാരം. ആ മധുചേട്ടനെ കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളായിരുന്നു. ആദ്യം കുറച്ചു നേരം കണ്ടു, പിന്നെ മധുചേട്ടനെ കാണാൻ പറ്റുന്നില്ല, വീഡിയോ ഓഫ് ആയിരുന്നു. എന്റെ മകളെ എനിക്കറിയില്ല, ഇതെല്ലാം ഡിസോർഡർ ആയി. ശബ്ദം കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ അകത്ത് ഒരു ക്യാമറ പോലൊരു പടം ഉണ്ട്, അതിലൊന്ന് ഞെക്കിയാ കാണാൻ പറ്റും. അയ്യോ, ഇന്ന് മധുചേട്ടന് ക്യാമറ ഓഫ് ആയി പോയി. സാരമില്ല, എന്തായാലും ഞങ്ങള് ശ്രദ്ധിച്ചു, ശ്രദ്ധിച്ചു കേട്ടു താടകാവതമൊക്കെ കേട്ടോ. നന്നായിരുന്നു. മധുചേട്ടനെ കാണാൻ പറ്റാത്തതിൽ ഒരു വിഷമേ ഉള്ളായിരുന്നു. നന്നായി. ആ പിന്നെ എന്താ, നമ്മുടെ സാറ് പറഞ്ഞ പോലെ എന്താണ് തിരുമേനി പറഞ്ഞതുപോലെ തന്നെ മധുചേട്ടന്റെ ആ ഒരു നന്മയുടെ കാര്യം പ്രത്യേകം എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രാവിന് കാര്യം മാത്രമല്ല, എല്ലാവരോടും എത്ര സ്നേഹത്തോടെയും വിനയത്തോടെയും ലാളിത്യത്തോടെയാണ് പെരുമാറുന്നതെന്നുള്ളതിന് ഉത്തമ മാതൃകയാണ് മധുചേട്ടൻ. അത് നമുക്കൊക്കെ കണ്ടുപഠിക്കാൻ, ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു കണ്ടുപഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ മധുചേട്ടനിൽ നിന്നുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കത്തില്ല. ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ മധുചേട്ടാ. എന്റെ മകളെ അങ്ങനൊന്നും പറയുക, നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിയുന്നത് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. മജിട്ടാ ക്യാമറ മോഡൽ എടുത്തു ഞെക്കിക്കാൻ വെച്ചിട്ടാ അവിടെ ഒരു വഴ വര വിട്ടിട്ടില്ലേ? അവിടെ ഒന്ന് തൊട്ടേ ആ മജന ക്യാമറ മജന എന്ന് കാണിക്കട്ടെ, തൊട്ടേ ഒന്ന് കണ്ടോട്ടെ. ആ എന്നാ പോട്ടെ. നമസ്കാരം മധുചേട്ടാ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ കുറച്ചു നേരം മധുചേട്ടന്റെ പടം കാണാമായിരുന്നു. അനില പറഞ്ഞ പോലെ ആദ്യം കുറച്ചു നേരം കാണാമായിരുന്നു, പിന്നെ അത് ഓഫായത്. സാരമില്ല, എന്നാലും പ്രഭാഷണം എല്ലാവരും ശ്രദ്ധിച്ചതിനെ കേട്ടു. ഇന്നലെ പ്രഭാഷണത്തില് നമ്മുടെ സോമൻ ചേട്ടൻ പറഞ്ഞു, എല്ലാം അറിയാമെന്ന് പറയുന്നവനൊന്നും അറിയത്തില്ല.
ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന ആൾക്ക് എല്ലാം അറിയാം എന്ന് ഇന്നലെ നമ്മുടെ സോമൻ ചേട്ടൻ പറയുകയുണ്ടായി. ഒരു മഹദ്വചനമുണ്ട്, ഗുരുവചനങ്ങളെ കുറിച്ച് അഭിപ്രായം പറയരുത്, അതിനെ ചോദ്യം ചെയ്യരുത്, അത് ഉപദേശമാണെന്ന് കരുതി അത് നമ്മൾ അനുസരിക്കുക. അതിപ്പോ മധുചേട്ടൻ ശ്രീരാമചന്ദ്രന്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് താടകവത്ത് പറഞ്ഞു, വിശ്വാമിത്രൻ പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്, അതുപോലെ തന്നെ ഗുരുവചനങ്ങൾ അനുസരിക്കുക മാത്രമാണ് നമുക്കും ചെയ്യാനുള്ളത്. ഈ ഏതൊക്കെ സന്ദർഭങ്ങളിലാണോ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വന്നത്, അപ്പോഴൊക്കെ ദശരഥ മഹാരാജാവും ശ്രീരാമചന്ദ്രനും പോലും കുലഗുരുവായ വസിഷ്ഠന്റെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്ന് നമ്മൾ രാമായണത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ യാഗരക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മിഥിലാപുരിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു നദി കടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീരാമചന്ദ്രൻ ഈ വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് യേശ പന്ഥ മയോദിഷ്ടോ യേന യാന്തി മഹർഷയ എന്നാണ്. അതായത് നമ്മൾ ഏറ്റവും ആഴം കുറഞ്ഞ സ്ഥലത്തൂടെയോ അല്ലെങ്കിൽ ഒരു വഞ്ചിയിലോ പോവുകയല്ല, എൻ്റെ തപോബലം കൊണ്ട് നിങ്ങളെ അക്കരയ്ക്ക് കടത്താമെന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. എല്ലാ വിദ്യകളും പഠിച്ച ആ മഹർഷീശ്വരൻ പറഞ്ഞത് നമ്മുടെ പൂർവികരായ മഹർഷിമാര് ഏത് വഴിയിലൂടെ പോയോ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ ഋഷിതുല്യരായ മധുചേട്ടനും വിശ്വനാഥൻ നമ്പൂരിക്കാരും ഒക്കെ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോവുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ അനിലയും അത് പറയുകയുണ്ടായി. പിന്നെ ഒരു കാര്യം കൂടെ, ഇതുവരെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളും മുഴുവൻ സമയവും ശ്രദ്ധയോടെ കേട്ട് വളരെ പണ്ഡിതോചിതമായ അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്ത ആ സന്മനസ്സിന് മധുചേട്ടന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ സാറെ, ഇത് എന്നെ ആകെ വിഷമമൂർത്തത്തിലാക്കുന്ന വാക്കുകളാ. നേരത്തെ അനിലയും പറഞ്ഞു, എന്നുവെച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സജ്ജനങ്ങളിലെ അനുഗ്രഹം കൊണ്ടാണ് മച്ചേട്ടാ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. മച്ചേട്ടനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ പറയുന്നല്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ? മധു സാറെ നമസ്കാരം. കേശവൻ ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞ വാക്കുകളെല്ലാം ഉത്തമമായിട്ടുള്ളതാണ്, സാറിന് ചേരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് സാറിനെ പറ്റി. എന്നാലും ഞാൻ അതിൻ്റെ കൂടെ ഞാൻ യോജിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. നന്നായിരുന്നു സാറിന്റെ പ്രഭ. സാർ ഓരോ ദിവസവും പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്, കേൾക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ. വളരെ നന്നായിരിക്കുന്നുണ്ട് സാറിന്റെ പ്രഭാഷണങ്ങളെല്ലാം. താങ്ക് യു സാർ, നമസ്കാരം. നമസ്തേ സർ. ആ നമസ്തേ, ഇത് ആരാ ഇത്? ഒരുപാട് നന്നായിരുന്നു, എന്ന് പറയാൻ അറിയില്ല, അറിയാത്ത ഒത്തിരി കാര്യങ്ങളാ പറഞ്ഞു തന്നെ. അമ്മയച്ഛനൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അതെ സാർ, അമ്മയച്ഛനുണ്ട്. ഞങ്ങൾ മൂന്നുപേര് ഒരുമിച്ചിരുന്ന കേക്കുന്നെ. നമസ്തേ സാർ. നമസ്തേ, നമസ്തേ. നന്നായിരുന്നു സാറേ.
എന്നോ ഞാൻ പറയുന്നതല്ല ഇതെല്ലാം ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചതാണ്. അതെ, എന്നാലും സാറിലൂടെ ഞങ്ങക്ക് ഞങ്ങക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹമല്ലേ. സർവം ഭവത് പ്രേരണയോ ഭൂമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ പ്രേരണ കൊണ്ടിങ്ങനെ ഓരോന്നിങ്ങനെ നടക്കും. നന്ദി സാർ. ശരി, ആയിക്കോട്ടെ, ആയിക്കോട്ടെ, വളരെ നന്ദി. കുട്ടികളുടെ പ്രഭാഷണം എല്ലാ ദിവസവും ഞങ്ങൾ കേൾക്കാറുണ്ട്. ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും മധുചേട്ടൻ ആ കഥയുടെ കുറച്ച് ഭാഗം പറയുമല്ലോ, അത് തന്നെ ഒരു പ്രഭാഷണ രൂപത്തിലാണ്. അപ്പോൾ ഏതാണ്ട് 50 പ്രഭാഷണത്തോളം പറഞ്ഞു കഴിഞ്ഞു. നന്നായിരുന്നു കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? എന്നാ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. മതിച്ചേട്ടനെ പോലെയും വിശ്വാനമ്പൂരി സാറും എല്ലാം പ്രത്യക്ഷ, എല്ലാവരും ഗുരുക്കന്മാരാണ് എങ്കിൽ പോലും പ്രത്യക്ഷ ഗുരുക്കന്മാരാണ്. ഈ സഭയിലിരിക്കുന്ന സോമൻചേട്ടൻ സോമൻചേട്ടനായി മാറിയത് മതിച്ചേട്ടന്റെ അടുത്ത് വന്നതിന് പിന്നെയാണ്, എത്തിയതിന് പിന്നെയാണ്. ഈ ഞാനായിട്ട് ഇവിടെ സ്വാമിയാർമഠത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതനായത് മതിച്ചേട്ടനാണ്. ഇതുപോലെ നിരവധി ആൾക്കാർ മതിച്ചേട്ടനിൽ നിന്ന് അല്പം സ്വാംശീകരിച്ചിട്ട് നന്മ, അത് മുഴുവൻ സ്വാംശീകരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, എന്നാലും കുറച്ചെങ്കിലും കിട്ടി അതിൻ്റെ ആണ് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ സജ്ജനങ്ങളായിട്ടുള്ള ഈ ഈ സഭ മതിച്ചേട്ടന്റെ പാദാരങ്ങളിൽ നമിക്കുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിനുള്ള എന്താ പറയാ ഇതുപോലും ഇല്ല. അപ്പം എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നല്ല വാക്കുകൾ അനുഗ്രഹിച്ചതിന് നന്ദി, നമസ്കാരം.